ഹായ് ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും ടി ഫോർ ടിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ യൂറോപ്പ് ട്രിപ്പിലെ 11-ാമത്തെ രാജ്യമായ ഓസ്ട്രിയയുടെ വിശേഷങ്ങളുമായിട്ടാണ്. സ്ലോവാക്കിയയുടെ ക്യാപിറ്റലായ ബ്രാറ്റിസ്ലാവയിൽ നിന്നാണ് നമ്മൾ ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിലേക്ക് പോയത്. ഇത് ഏകദേശം 1 മണിക്കൂർ സമയം മതിയാകും. ഈ ഓസ്ട്രിയയിലെ ലാംഗ്വേജ് ജർമ്മനാണ്, അവിടെ കറൻസിയും യൂറോയാണ്. ഈ ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ വിയന്ന എന്ന് പറഞ്ഞു. ഈ വിയന്നയ്ക്ക് വളരെ പ്രത്യേകതകളുണ്ട്. അതായത് യു എൻ ഒപ്പൽ രാഷ്ട്രങ്ങളുടെ എല്ലാ മെയിൻ ഇവൻ്റുകളുടെ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വിയന്നയാണ്. നമുക്ക് തന്നെ അറിയാം, വിയന്ന കരാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കരാറാണ്. ഇപ്പോഴത്തെ ഈ യു എ ഇ ഇന്ത്യ റിലേഷൻഷിപ്പ് അതൊക്കെ ഈ യു എ ഈ വിയന്ന കരാറിൻ്റെ അണ്ടറിലാണ് പറഞ്ഞത്. ഈ ഇവിടുത്തെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കരാറുകളെയൊക്കെ വിയന്ന കരാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിയന്ന സിറ്റി സെൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. പിന്നെ ഈ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വിയന്നയുടെ ലൈഫ്, അതായത് ലൈഫ് വളരെ ഉന്നതത്തിലുള്ള, അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്പർ 1 ആണ്. അതായത് മെൽബണ്, സാൻ ഫ്രാൻസിസ്കോ ഇതിനെയൊക്കെ കടത്തിവെട്ടിയാണ് ഈ വിയന്ന 1 ആയത്. ഈ വിയന്ന, അപ്പൊ ആ വിയന്ന എന്ന് പറയുന്ന ആ ഒരു സിറ്റി തന്നെ ഒരു വലിയൊരു അട്രാക്ഷൻ ആണ്. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളെ വിയന്ന സിറ്റി സെന്ററിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ എടുത്തു പറയാവുന്ന അട്രാക്ഷൻസിൽ 1, വിയന്ന സ്റ്റേറ്റ് ഒപ്പേറ. നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ഒരു ഐക്കണിക് അട്രാക്ഷനായ ഒരു സ്റ്റേറ്റ് ഒപ്പേറയെ നിലനിർത്തിക്കൊണ്ട് പോകാറുണ്ട്. മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് ഷോൺബൺ പാലസ്. അപ്പോൾ ഇത് ഈ വിയന്ന പാലസുകൾക്കും എല്ലാം പേര് കേട്ട പ്രസിദ്ധമായ ഒരു രാജ്യമാണ്. ഈ ഷോൺബ്രൺ പാലസ് എന്ന് പറഞ്ഞാൽ അതിവിശാലമായൊരു കൊട്ടാരം. കൊട്ടാരത്തിനേക്കാളും അതിൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ പുൽത്തകിടികളും പിന്നെ ഇഷ്ടം പോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഫൗണ്ടൻസും ഒക്കെ ഉണ്ട്. പിന്നെ ഈ കുതിരയും രഥവും ഒക്കെ ആയിട്ടുള്ള കുതിര സവാരികൾ. നമുക്കറിയാം ഈ പിന്നെ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ ഈ വിയന്ന രാജ്യം, അല്ല വിയന്ന പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഓസ്ട്രിയ രാജ്യം പറയണമെങ്കിൽ ഇങ്ങനെ കുതിരപ്പുറത്ത് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു ചിത്രം കാണും. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പം വൈകിട്ട് ഇഷ്ടം പോലെ, അതായത് ഇപ്പോഴും വിയറ്റ്നാം രാജ്ഞി അവിടെയാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ കൊട്ടാരത്തിൻ്റെതായ കുതിരകളെ ഇങ്ങനെ രഥത്തിൽ കെട്ടി ഇങ്ങനെ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഈ എന്തോ ഒരു സ്കൂട്ടർ ഷോയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ കുറേ ഷോകളും ഒക്കെ വൈകുന്നേരം അവിടെ ഇരുന്നപ്പം യാദൃച്ഛികമായി ഞങ്ങൾ കണ്ടു. പിന്നെ മറ്റൊരു പ്രധാന പാലസാണ് ബെൽവിഡേറി പാലസ്. അതിൻ്റെ ഫ്രണ്ടിലും അട്രാക്റ്റീവ് ഡെക്കറേറ്റീവ് ഫൗണ്ടൻസും കാസ്കേഡും ഒക്കെ ഉണ്ട്. സായാഹ്നത്തിൽ ചെലവഴിക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലമാണത്. അടുത്ത് നമ്മൾ ജർമ്മനിയിലെ മ്യൂണിച്ചിലേക്കാണ് പോയത്. ജർമ്മനിയുടെ വീഡിയോ മുമ്പേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത് നമ്മൾ നമ്മുടെ 12-ാമത്തെ രാജ്യമായ സ്വിറ്റ്സർലാൻഡിന്റെ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. താങ്ക് യു.